പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ഉണ്ട് ഒരു 5 ടീസ്പൂൺ പരിപ്പ് എടുത്തിട്ട് കേട്ടോ. അത് കഴുകി ഇതിന് ഇത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം കണ്ട അതിടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി ഇതൊരു വിസിൽ അടുപ്പിച്ച് ഓഫ് ചെയ്യുക കേട്ടാ. പരിപ്പ് ഒരു വിസിൽ അടുപ്പിച്ച് പകുതി വേവായിട്ടാ. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ ഉള്ളി, നമ്മൾ ഒരു 150 ഗ്രാമിന് മീതെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി എന്തോരം മണിയിൽ എടുക്കാൻ കുഴപ്പമില്ല കേട്ടാ. അതിരിക്കുന്നു. ഇനി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ സാമ്പാർ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യം ചെയ്യുക ഉപ്പ് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ചെയ്യുക വെള്ളം. ഇനി നമ്മൾ ഇതടച്ച് വേവിക്കും ഒറ്റ വിസിൽ. എന്നിട്ട് അപ്പം തന്നെ തുറക്കും ഉള്ളി, അല്ലെങ്കിൽ ഉള്ളി ഉള്ളി ആകെ തവിട് പിടിക്കും. നമ്മുടെ പരിപ്പ് ശരിക്കും വെന്നുണ്ട്, ഉള്ളി വെന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളി ഒരു ഒറ്റ വിസിലടിച്ചപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് അതിൻ്റെ എയറണ്ട് കളയുന്നത് എയറണ്ട് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചൂടാറാന്നുണ്ടെങ്കിൽ ഉള്ളി ആകെ വെന്ത് കുഴയും. ഇനി ഇത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് പുളി ഒഴിക്കുക കേട്ടാ. ഇതിപ്പോൾ നമ്മളെ കോൽപ്പുളി ഒരു ഒരു നെല്ലിക്കര വലിപ്പത്തിലുള്ള കോൽപ്പുളിയാണ് പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. അത് ഇരിക്കും ഒഴിക്കുക. ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാച്ചാട്ടാ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർക്കാം കേട്ടാ. നമ്മൾ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് കേട്ടാ. ഒഴിക്കണം ഇതിലേക്ക്, ഇതിലേക്ക് ഒഴിക്കണം കേട്ടാ. നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. മുളകിടുന്നു, വേപ്പിലിടുന്നു, ഇതിലേക്ക് ചേർക്കണം. ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കി പോണത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാമ്പാർ പൊടി കൊണ്ടാണ് ഉണ്ടാക്കി പോണത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി കൊണ്ടും ഉണ്ടാക്കാട്ടാ. പിന്നെ ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടാ.